എല്ലാവർക്കും സ്വപ്നസുന്ദരമായ ബഡ്ജറ്റ് ഇണങ്ങിയ വീട് എന്ന വലിയൊരു സ്വപ്നവുമായിട്ടാണ് ഹോംടെക് എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പെർഗോളകളെ കുറിച്ചാണ്. ഈ പെർഗോള എന്ന് പറയുമ്പോൾ ഒരുപാട് രീതിയിൽ നമുക്ക് പെർഗോള ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് എല്ലാ രീതിയിലും പെർഗോള ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ കെ ജി ഫ്രാൻസിസ്, ഹോംടെക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പെർഗോളകൾ ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടാക്കിയിരുന്നത് കോൺക്രീറ്റിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വസ്തു കൊണ്ടായിരുന്നു. അതായത് നമ്മൾ ഷട്ടറൊക്കെ ചെയ്ത് അതിനുള്ളിൽ കോൺക്രീറ്റൊക്കെ ഫില്ല് ചെയ്ത് പുട്ടിയിട്ടൊക്കെ ഫിനിഷ് ചെയ്ത് ഇങ്ങനെയായിരുന്നു പെർഗോളകൾ ഉണ്ടാക്കിയിരുന്നത്. ഈ പെർഗോളകൾക്ക് എന്താണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കാൻലിവറായിട്ടൊക്കെ ചെയ്യാൻ നേരത്തെ ഒരു 1.2 വരെ, ഒരു 1.5 വരെയൊക്കെ നമ്മൾ പെർഗോളകളൊക്കെ ചെയ്യുമായിരുന്നു. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പമാണ് പ്രശ്നം. സൈസ് എന്ന് നമ്മൾ പറയാൻ നേരത്ത് നമുക്കിപ്പോൾ ഒരു 10 cm x 20 cm ഒക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. കാരണം ചില പെർഗോള ഒരു ബീമായിട്ടാണ് സാധാരണ കോൺക്രീറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്റ്റീൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ 20 mm നമ്മൾ കവറെല്ലാം കഴിഞ്ഞ് പിന്നെ കമ്പിയൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സ്ലിമ്മായിട്ടുള്ള പെർഗോളകൾ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്തിരി തടിച്ചിട്ടുള്ള പെർഗോളകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവും ഏറ്റവും ബെസ്റ്റും കോൺക്രീറ്റാണ് തടിച്ച പെർഗോളകളുടെ കാര്യം കൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇത് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട, അതായത് കോൺക്രീറ്റ് പെർഗോളകൾ ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എപ്പോഴും പെർഗോളകൾ വേർട്ടിക്കാലിറ്റി കീപ്പ് ചെയ്യണം. അതായത് നമ്മളെപ്പോഴും ഷട്ടറിങ് ചെയ്ത ശേഷം അതിൻ്റെ പ്ലംബ് ചെക്ക് ചെയ്യണം, തൂക്ക് കറക്റ്റാണെന്ന് നോക്കണം. അതല്ലെങ്കിൽ തേക്കാൻ നേരത്ത് നിങ്ങൾ പാടുപെടും. പിന്നെ ഇത് റൈറ്റ് ആംഗിൾ ആണെന്ന് നോക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ വിസിബിലിറ്റിക്ക് ഭയങ്കര പ്രശ്നമുണ്ടോ. അതേപോലെ ബോട്ടം ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും ഒരേ ചരടിന് തന്നെയായിരിക്കണം വിസാനം ചെയ്യേണ്ടത്. അതായത് എല്ലാം ഒരു ചരടിൽ ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം, വാട്ടർ ലെവൽ പക്കിയിരിക്കണം. ഇത് പെർഗോളകൾ ചെയ്യാൻ നേരം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പൊക്കത്ത് ഗ്ലാസ് പോലത്തെ സാധനങ്ങൾ എന്തെങ്കിലും ഇടാൻ നേരത്ത് ഈ സാധനം അവിടെ കിടന്ന് അടിക്കും. എന്ന് മാത്രമല്ല, ഈ ഗ്ലാസ് പ്രോപ്പറായിട്ട് അതിൻ്റെ പൊക്കത്ത് വെക്കാനും പറ്റത്തില്ല. പിന്നീട് കുറച്ച് അളയുമ്പോഴത്തേക്ക് ഗ്ലാസ് അവിടെ നിന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. ഇതാണ് മെയിൻലി കോൺക്രീറ്റ് പെർഗോളകളുടെ ഒരു പ്രശ്നം. വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് വലിയ പാടാണ്. അതേപോലെ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്തും അത് എപ്പോഴും മാല് വെച്ച് നിങ്ങൾ, അതായത് മാലെന്ന് ഞാൻ പറയുന്നത് ലോക്കലൈസ് ചെയ്ത് പറയുന്നുണ്ടോ, കാരണം നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും സാധാരണക്കാരാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ പറയണമായിരിക്കും നല്ലത്. അപ്പോൾ മാല് വെച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം പറഞ്ഞാൽ ഒരേ ലെവലിൽ ഈ സാധനം കിട്ടും. അത് നിങ്ങളുടെ മെയ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്ടറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇതാണ് സാധാരണ പെർഗോളകൾ. ഇനി ഇതല്ലാതെ ചെയ്യാൻ പറ്റിയ പെർഗോളകളെന്ന് ഫാബ്രിക്കേറ്റഡ് പെർഗോളകൾ. ഈ ഫാബ്രിക്കേറ്റഡ് പെർഗോളകൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ പെർഗോളകൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലേറ്റ് നിങ്ങൾ ഭിത്തിയിലേക്കോ കോൺക്രീറ്റിലേക്കോ ആങ്കറിങ് ചെയ്യണം. ആങ്കറിങ് ചെയ്തിട്ട് വേണം നിങ്ങളെപ്പോഴും അത് കാൻലിവറായിട്ട് ചെയ്യണം, അതല്ലെങ്കിൽ അത് ലോഡ് എടുക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എപ്പോഴും ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ അടുത്ത് പറയുക, ഫാബ്രിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ഇട്ടത് കോൺക്രീറ്റിലേക്ക് ആങ്കർ ബോൾട്ട് ചെയ്തിട്ട് വേണം ഇത്തരം സാധനങ്ങൾ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല ബലമായിരിക്കുന്നുണ്ട്, ഇതിൻ്റെ പൊക്കത്തൊക്കെ നമുക്ക് കേണം കയറി നിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ പെർഗോളകൾ ചെയ്യാൻ നേരം ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് കുറച്ച് ചാടിച്ച് ഒരു പെർഗോള ചെയ്യണം, നിങ്ങൾക്ക് ഈസിയായിട്ട് ഫാബ്രിക്കേറ്റഡ് ചെയ്തെടുക്കാൻ പറ്റും. സ്ക്വയർ ട്യൂബ്സ് വെച്ച് ചെയ്യണമായിരിക്കും ഏറ്റവും എക്കണോമിക്. സ്ക്വയർ ട്യൂബ്സ് വെച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2x2 എടുത്തിട്ട് ആ 2 കൊണ്ട് ജോയിൻ്റ് ചെയ്ത് 3x6 മീൻസ് 2x6 എടുക്കാൻ പറ്റും. അതായത് 2 inch 6 inch നീളമൊക്കെ എടുത്ത സ്ലിം പെർഗോളാസായി കാണാൻ ഭയങ്കര രസമായിരിക്കും. ഇനി ഇതേപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് SSM ചെയ്തെടുക്കാം കേട്ടോ. SS എടുക്കാൻ നേരത്ത് എപ്പോഴും മാറ്റ് ഫിനിഷാണ് ഏറ്റവും ബെസ്റ്റ്. ഗ്ലോസിയൊക്കെ ചെയ്താൽ ഭയങ്കര അലമ്പായിരിക്കും. അപ്പോൾ മാറ്റ് ഫിനിഷായിട്ടൊക്കെ എടുത്ത് ചെയ്തിട്ട് നിങ്ങൾ പെർഗോള ചെയ്യണേ കാണാൻ നല്ല ഭംഗി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ മാറ്റ് ഫിനിഷായിട്ട് ചെയ്യാൻ നേരത്ത് ജോയിൻ ചെയ്യൽ നടക്കത്തില്ല. ഇപ്പോൾ 2x3.5 2x4 ചെയ്യാം, പക്ഷേ 4x4 കൂടി കൂട്ടിയിട്ട് അത് 8 പറ്റത്തില്ല. കാരണം ആ ജോയിൻ്റ് ശരിക്കെടുത്ത് കാണിക്കും. കാരണം മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടിയിട്ട് ഫിനിഷ് അതിൻ്റെ പൊക്കത്ത് പെയിൻ്റ് അടിക്കുന്നത്, അപ്പോൾ അത് കാണത്തില്ല ശരിക്കും. 2 കൂടി ജോയിൻ്റ് ചെയ്താൽ പോലും അറിയത്തില്ല. പക്ഷേ SS അത് നടക്കത്തില്ല, ആ സെയിം സൈസിൽ നടക്കത്തുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, ഇതിൽ എല്ലാത്തിൻ്റെ പുറത്ത് ഗ്ലാസ് ഇടരുത്. ഗ്ലാസ്സിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടഫൻ ഗ്ലാസ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. ഒരിക്കലും പ്ലെയിൻ ഗ്ലാസ് അതിൻ്റെ പൊക്കത്ത് മേടിച്ചിടരുത്. അതുകൊണ്ടുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലെയിൻ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വീണത് പൊട്ടിക്കഴിഞ്ഞാൽ കൂർത്ത അംശങ്ങളായിട്ടായിരിക്കും താഴത്തേക്ക് വീണത്.
ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം പൊട്ടി വീഴുന്ന അവസ്ഥയിൽ നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ മാതാപിതാക്കളോ ചിലപ്പോൾ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ താഴെ ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് ഇത് കുത്തിക്കയറാൻ ചാൻസ് ഉണ്ട്. അപകടം എന്ന് പറഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന അപകടം ഉണ്ടാവും. അപ്പോൾ പെർഗോളകൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പൊക്കത്ത് ഗ്ലാസ്സാണ് ഇടുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ടെഫൺ ഗ്ലാസ്സുകൾ തന്നെ യൂസ് ചെയ്യാവും. ഒരു കാരണവശാലും നിങ്ങൾ സാധാ ഗ്ലാസ് മേടിച്ച് അത് എത്ര എം എം തിക്നെസ് ആണെങ്കിലും ശരി സാധാ ഗ്ലാസ് മേടിച്ച് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു കാര്യം, ഇതിനിപ്പോൾ ഈ പെർഗോളയുടെ കാര്യം ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ പെർഗോള ടോപ്പിലിടുന്ന ഇപ്പോൾ ഗ്ലാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഗ്ലാസ് അല്ലാതെ പിന്നെ ഉപയോഗിക്കാൻ പറ്റിയ എന്താണെന്നുള്ളത്, ഗ്ലാസ് അല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയത് പോളികാർബണേറ്റിൻ്റെ തിക്നെസ് കൂടിയ ഷീറ്റുകൾ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ 2mm, 4mm, 6mm ഒക്കെ വരുന്ന ഷീറ്റ് 1mm ഉണ്ട്, 0.8 ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളൊരു 2mm, 4mm ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഗ്ലാസ് പോലെ തന്നെ ഇരിക്കും, സെയിം തന്നെ ഒരു ട്രാൻസ്പെറൻസി കിട്ടും. സേഫ്റ്റി സൈഡ് സൂപ്പറാണ്, കാരണം ഇത് ഇങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂർത്തൊന്നും കയറത്തില്ല. അതാണ് ഈ പോളികാർബണേറ്റ് ഷീറ്റുകളുടെ ഒരു വലിയൊരു ഗുണം. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, സാധാരണ ടെഫൻ ഗ്ലാസ്സിനെക്കിട്ടും ചാർജ് കുറവാണ് ഇത്തരം പോളികാർബണേറ്റ് ഷീറ്റുകൾ. പിന്നെ ഇത് എന്ന് വെച്ചാൽ ഇത് ഈ ബെൻഡൊക്കെ ചെയ്യാൻ സാധിക്കും, ഗ്ലാസ്സുകൾ ഒരിക്കലും ബെൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ പോളികാർബണേറ്റ് ഷീറ്റ് ബെൻഡ് ചെയ്യാൻ സാധിക്കും. അത് 4mm ഷീറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ബെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഫ്ലാറ്റ് ചെയ്യാം, അതൊന്ന് കേവൊക്കെ ചെയ്തെടുക്കുന്നവർക്കാണെങ്കിൽ ബെസ്റ്റ് പോളികാർബണേറ്റ് ഷീറ്റിൻ്റെ സോളിഡാണ്. ഈ പോളികാർബണേറ്റ് ഷീറ്റ് രണ്ട് രീതിയിൽ കിട്ടും കേട്ടോ, ട്യൂബായിട്ട് കിട്ടും. ട്യൂബ് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ടാവും. ഇനി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ട്യൂബായിരിക്കും സജസ്റ്റബിൾ, കാരണം എക്കണോമിക് റേഞ്ച് എപ്പോഴും ട്യൂബിനായിരിക്കും ഉണ്ടാവും. മറ്റേത് സോളിഡ് കുറച്ച് കോസ്റ്റ് കൂടുമെങ്കിലും ബെസ്റ്റാണ് നമുക്ക്. ഒരാൾക്ക് നിങ്ങൾക്ക് മീൻസ് ഞാനത് റെഫർ ചെയ്യണമെങ്കിൽ സോളിഡ് റെഫർ ചെയ്യുള്ളൂ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോളികാർബണേറ്റ് പറഞ്ഞു, ഗ്ലാസ് പറഞ്ഞു, പിന്നെ വേറെ എന്തൊക്കെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടു പോയി. ട്രാൻസ്പെറൻസി വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സാധനമാണ് ഏറ്റവും ബെസ്റ്റ്. ട്രാൻസ്പെറൻസി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഷീറ്റ് യൂസ് ചെയ്യാം, എന്താ അലൂമിനിയം ഷീറ്റ് യൂസ് ചെയ്യാം, അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിൽ. അതുപോലെ തന്നെ ഈ പെർഗോളുകൾ ചെയ്യാൻ നേരത്ത് ആൾക്കാർക്ക് ഇതിൻ്റെ കോസ്റ്റിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞത് നമുക്ക് സ്ക്വയർ ട്യൂബിൽ ചെയ്യുന്ന പെർഗോളകളാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ്. പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട് പണി തീർന്നിട്ടുള്ള വീടുകൾക്കും ഈ സാധനം ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണിയൊക്കെ ഏതാണ്ട് പൂർത്തീകരിക്കുന്ന അവസ്ഥയിലാണ് ഈ ചിലപ്പോൾ ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, വീട് പണി പൂർത്തീകരിച്ച് വീടിന് വരെ ചെയ്യാം, പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇത് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ്. കാരണം നേരെ നമുക്ക് ആങ്കർ ബോൾട്ട് ചെയ്തിട്ട് ഈ സാധനം ഫിറ്റ് ചെയ്തെടുക്കാം, എന്നിട്ട് നേരെ അത് വെൽഡ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് എടുത്താൽ മതി. അതാണ് ഈ ഫാബ്രിക്കേറ്റഡ് പെർഗോളകളുടെ ഒരു ഗുണം. ഇത് എവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, സൺഷെയ്ഡിൽ ചെയ്യണമെങ്കിൽ സൺഷെയ്ഡിൽ ചെയ്യാം, ബാൽക്കണി ചെയ്യണമെങ്കിൽ ബാൽക്കണി ചെയ്യാം. ഇപ്പം നമ്മളൊരു ബാൽക്കണി എടുത്തു, ആ ബാൽക്കണി ഭാഗത്തേക്ക് വെള്ളം കൂടുതലായിട്ട് കയറുന്നു, ഇപ്പം മഴക്കാലമാണല്ലോ ചാറ്റൽ കൂടുതലടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുപോലുള്ള പെർഗോള ചെയ്ത് അതിൻ്റെ പുറത്ത് ഗ്ലാസോ അല്ലെങ്കിൽ പോളികാർബണേറ്റോ ഇട്ട് കഴിഞ്ഞാൽ ആ ചാറ്റൽ ഇതിലേക്ക് കയറാതിരിക്കാൻ ഗുണപ്രദമാവും. പിന്നെ പെർഗോള റൂഫിങ് ചെയ്യാൻ നേരത്ത് ഫ്രണ്ടിലേക്ക് ഒരു ചെറിയ സ്ലോപ്പ് ഇടണം, അതിട്ടില്ലെങ്കിൽ ജോയിൻ്റിൽ എപ്പോഴും ലീക്കേജ് വരാൻ ചാൻസസ് ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിച്ചണം, 1 inch അല്ലെങ്കിൽ 1.5 inch എങ്കിലും സ്ലോപ്പ് നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം റിട്ടേൺ കയറി നേരെ നമ്മുടെ ഭിത്തിയിലൂടെയൊക്കെ ഒഴുകി വരാൻ ചാൻസസ് ഉണ്ടാവും. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, പെർഗോള ചെയ്തു വെക്കും, ഒറ്റ ലെവലിൽ വാട്ടർ ലെവൽ കൊടുത്തു വെക്കും, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഗ്ലാസ് ഇടും, ആ ഗ്ലാസ്സിലൂടെ വെള്ളം വീണ്ടും ഈ ഭിത്തിയിലേക്ക്. അതായത് നമ്മൾ പെർഗോള എപ്പോഴും ജോയിൻ ചെയ്യാൻ നേരത്ത് സിലിക്കണായിരിക്കും കൂടുതൽ ഇടുന്നത് ജോയിൻസിൽ, അതായത് നമ്മൾ ഭിത്തിയായിട്ട് വരുന്ന ജോയിനിൽ അവർ സിലിക്കണായിരിക്കും ഇടുന്നത്. നിങ്ങൾ ചെയ്യാൻ സിലിക്കൺ മാത്രം ഇട്ടാൽ പോരാ, 1 centimeter കട്ട് ചെയ്ത് ഗ്ലാസ് ഭിത്തിയിലേക്ക് കൂടി കയറ്റിയിടാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് സിലിക്കൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ശരിക്കും ലീക്ക് എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകത്തില്ല. ഗ്ലാസ് വെറുതെ മുട്ടിച്ചിട്ടിട്ട് അതിൻ്റെ എഡ്ജിൽ കൊണ്ട് സിലിക്കൺ അടിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തെ വെയിൽ അല്ലെങ്കിൽ ഒരു 6 months വെയിൽ ഉണ്ടെങ്കിൽ ഈ സിലിക്കൺ അവിടെ നിന്ന് പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ടാവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് പെർഗോളനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ KG Francis സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.